ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പയ്യന്നൂർ ടൗണിലുള്ള ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിലൊരു ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, വൈറ്റും ഉണ്ട്, പിന്നെ ഓ രണ്ടും രണ്ടാണ്, സോറി രണ്ടും രണ്ട് ചട്ടിയാണ്. ഒന്ന് യെല്ലോ ഷെയ്ഡ്, ഒന്ന് ഒരു പിങ്കും വൈറ്റും മിക്സ്, ഒന്ന് ഒരു ക്രീമുണ്ട്. ഇതാ ഇതിൻ്റെ ഇടയിലൊരു ക്രീമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കുട്ടി, വേറൊരു കളറ്, കനകാംബര കളറ് കുട്ടി, അതിൻ്റെ തന്നെ ചന്ദന കളറ് ഓഫ് വൈറ്റ് കുട്ടി, പിന്നെ ഒരു നല്ല കളറ്, അടിപൊളി കളറ്, ഇതൊരു ഒന്നൊന്നര കളറായിപ്പോയി, നല്ല ഭംഗിയുണ്ട് കാണാൻ, സൂപ്പർ. പിന്നെ വേറൊരു കളറ്, എന്താ ഡാർക്ക്, ഇത് ഭംഗിയ കാണാൻ. വെറുതെ അല്ല കവിതയും പിന്നെ ഇതും ഒന്നും വരുന്നത്, പാട്ടും അല്ലേ. രമോ ഇത് ഭംഗിയ രാത്രി അല്ലേ. പിന്നെ ഒരു കാട്ടു വെള്ളിക്കും കൂടി ഒരു കളറ്, വെളിച്ചം, വെളിച്ചം കൊടുത്തൊരു കളറ് കണ്ടോ. അത് നമ്മൾ ഈ രാത്രി കാണുന്നൊരു ചെടിയാണ് അല്ലെ, എന്തോ ഒരു കാട്ടുവള്ളി, അതിനും കൂടി ഒരു ഭംഗി. ഇത് ഞാൻ പകലിവിടെ വന്ന് കണ്ടിട്ടുണ്ട്. ഇതൊരു വെറും പച്ച കാടാണ്, അതിൻ്റെ പച്ചക്കാട് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിനൊരു നല്ലൊരു ഭംഗി, അതാ പറയുന്നത് നമുക്ക് കിട്ടേണ്ട പോലെ, അതായത് കെയറിങ് ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായൊരു ഇതാ. ഇപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ പച്ച, അപ്പം നമുക്കതിനൊരു കെയറിങ്ങും അതിനൊരു നമ്മൾ അതിനോട് കാണിക്കുന്ന പിന്നെ സ്നേഹം പോലെ കളറ് മാറും, ആരോഗ്യം ഉണ്ടാവും, ഭംഗി വരും. മനുഷ്യൻ്റെ അതേ അവസ്ഥ തന്നെ, എത്രത്തോളം കെയറിങ് ആണോ, എത്രത്തോളം നമ്മളതിനെ പരിപാലിക്കുന്നോ, വെള്ളവും വളവും കൊടുക്കുന്നോ, അത് കാടായിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനായാലും അതിന് അതിൻ്റെതായൊരു ഭംഗി. ഇതാ എന്ത് വെള്ളി ആയിക്കോട്ടെ അല്ലേ, കുറേ സ്ഥലമുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു വനം വേണം, ഒരു നല്ല കാടുത. ഇതെല്ലാം ഒരു കണക്കിന് ടൗണിലെല്ലാം അപകടമാണ്, എന്നാലും ഇതെല്ലാം മുനിസിപ്പാലിറ്റി സമയത്ത് വൃത്തിയാക്കും. പക്ഷേ ചില മഴയെല്ലാം വരുമ്പോൾ ഇടക്ക്, ചില മഴ നമുക്ക് ഇടക്ക് കിട്ടുന്നുണ്ട്, അപ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള കാട്. ഇതൊരു പയ്യന്നൂർ ടൗണിൻ്റെ ഒരു സെൻട്രൽ ഭാഗമാണ്, ഇത്രയും ഡിമാൻഡുള്ളൊരു സ്ഥലം, വളരെ ഡിമാൻഡുള്ളൊരു സ്ഥലമാണ്, എന്നിട്ട് ഇത്രയും കാട്. ചിക്കു, ചിക്കുവിന് പിന്നെ വലിയ കൺട്രോളൊന്നുമില്ല, ആരവളപ്പിലേക്കും എങ്ങനെയും പോകും, എത്ര കൊത്തിയാലും തഴുത്ത് വരും, നിറച്ച് പിടിക്കും. ഇതാണ് ചിക്കു. അപ്പം അങ്ങനെ ഒരു രാത്രി കാഴ്ച, പയ്യന്നൂർ ബസാറിലെ ഒരു രാത്രി കാഴ്ച.